ഭാഗന്മാരാണ് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളെ പുറത്താക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു കാട്ടാള സംഘമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഒപ്പം ഒരു സൈബർ സംഘമുണ്ട് ഇവർക്ക്. ഇതിനെല്ലാം പൊളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ അടുത്ത 7 ദിവസം നമ്മൾ ഇറങ്ങി ഒന്ന് പ്രവർത്തിക്കുക. ഇന്ന് വെയിൽ കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഫോൺ ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ, വാട്സാപ്പ് ഉണ്ട്, പലതരം സോഷ്യൽ കമ്മ്യൂണിറ്റി നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മൾ ഓർക്കുക, നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നമൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് 6-ാം തീയതി വരെ ദയവ് ചെയ്ത് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് കൃഷ്ണകുമാറിനല്ല, ശോഭാ സുരേന്ദ്രനല്ല, സുരേഷ് ഗോപിക്കുമല്ല, സുരേന്ദ്രനുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവമായിട്ട് അയച്ച ശ്രീ നരേന്ദ്രമോദിക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ഈ സ്ഥാനാർത്ഥികൾ. നമുക്ക് സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാമെല്ലാമായ ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് മാത്രം ഓർത്ത് വോട്ട് ചെയ്യാൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ ഭാരതത്തിന്റെ ഓരോ മുക്കും മൂലയിൽ ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, അത് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ആൾക്കാർക്ക്. 100-150 പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്നു, പക്ഷെ ഇതിനകത്ത് ഏതാനും പദ്ധതി മാത്രം കേരളത്തിലോട്ട് കൊണ്ടുവന്നു. അവിടെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന, പാർപ്പിടത്തിനുള്ള പദ്ധതിക്കുള്ള ധനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ലൈഫ് മിഷൻ എന്നും പറഞ്ഞൊരു പേരും മാറ്റി അതിനകത്തൊരു സ്വപ്നയും ശിവശങ്കരനെ കൂടി കയറ്റി വെച്ച് ഇനി ഇറക്കി. പക്ഷെ ആർക്കാ ലൈഫ് കിട്ടിയത്? ഇവിടത്തെ ഭരണി ഭരിക്കുന്നവർക്ക് മാത്രമേ ലൈഫ് കിട്ടിയുള്ളൂ. പാവപ്പെട്ടവർക്ക് ഈ ജമ്മൻ ലൈഫ് കിട്ടത്തിൽ ആ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഒരായസിനകത്ത് നമുക്ക് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഒറ്റ പാർട്ടിയുള്ളൂ, ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ അത് സാധിച്ചു കൊടുക്കാൻ പറ്റൂ. ഇന്ന് വീട്ടുകാട് 2 ദിവസം മുമ്പ് പോയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ക്രിസ്തീയ പുരോഹിതന്മാരോട് സംസാരിച്ചപ്പോൾ പഴയ ഇതൊക്കെ മാറിയിരിക്കുന്നു, പണ്ടൊരു അലർജി ഉണ്ടായിരുന്നു ബി ജെ പിയിൽ കേൾക്കുന്നു, അതെല്ലാം മാറിയിരിക്കുകയാണ്. അവര് പറയുന്നു ഞങ്ങൾ മാറി വോട്ട് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ഞങ്ങൾക്ക് എന്ത് തരും? അപ്പൊ അവർ കുറെ കാര്യങ്ങൾ തന്നു, അത് ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാർ ശ്രീ നഡ്ഡാജി കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പൊ ആ മാറ്റം വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൂടി ആലോചിക്കുക, നമ്മുടെ സുഹൃത്തുക്കളോടും സഹോദരന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഒന്നാമത്തെ കാര്യം വിശ്വാസങ്ങളെ പറ്റി പ്രധാനമായും പറഞ്ഞു കൊടുക്കുക. കാരണം ഭൂരിപക്ഷ സമുദായം ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ഇവർക്ക് തകർക്കാൻ കഴിയുമെങ്കിൽ അതുപോലെ തട്ടിപ്പുണ്ടനകത്ത്. കാരണം കോടതി വിധി എന്ന് എപ്പോഴും പറയും, കോടതി വിധി സമ്പാദിച്ചതാണ്. തെറ്റായ സത്യവാങ്മൂലം കൊടുത്ത് കോടതി വിധി സമ്പാദിച്ചിട്ട് അതിന്റെ പേരിലാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. അപ്പോ ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്രങ്ങളും ആചാരങ്ങളും തകർക്കാൻ ഇത്ര എളുപ്പം പറ്റിയാൽ നമ്മുടെ മൈനോറിറ്റി അതായത് ക്രിസ്തീയ മുസ്ലിം സഹോദരന്മാരുടെ വിശ്വാസങ്ങളെ തകർക്കാൻ ഇതിന്റെ പകുതി 4-ൽ 1 സമയം പോലും വേണ്ട. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസറാണ്, വെറും ക്യാൻസർ, സാധാ ക്യാൻസർ അല്ല, അഗ്രസീവ് ക്യാൻസറാണ്. അതിനെ ഇവിടെ എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇവർക്കെതിരെ എന്ത് പറഞ്ഞാലും ഇവരുടനെ തുടങ്ങും. പച്ച കള്ളമാണ് ഇവർ പറയുന്നത്. വാതുറക്കുന്ന 2 കാര്യങ്ങൾക്കായി തിന്നാനും പിന്നെ കള്ളം പറയാനും, ഇതിനുവേണ്ടി മാത്രമേ വാതുറക്കത്തുള്ളൂ ഇവർ. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ ആൾക്കാർക്ക്. ഭയം എന്നൊരു സാധനം നമുക്ക് വേണ്ട. ഇവര് കുറെ വിരട്ടി, എന്നെ മക്കളെ കുറെ വിരട്ടി നോക്കി, 4 പെൺമക്കളായിട്ടിരിക്കുന്നിടത്ത് ഇവരൊക്കെ വിരട്ടാൻ പറ്റും. അവിടെ പോലും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. കുറച്ച് ദിവസം എന്ത് ചെയ്യാൻ പറ്റും, എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി, എന്റെ മക്കളെ ചിലപ്പോൾ ആക്കുമായിരിക്കും, ഇതിനപ്പുറം ഒന്നും ചെയ്യത്തില്ല. പക്ഷേ മോളിലൊരു സംഭവം ഉണ്ട്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആദ്യം ശ്രീ മോഡി കാണുന്നുണ്ട്, അതിനപ്പുറത്ത് ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യമുണ്ട്, ഭയക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ കാലമാണ് വരാൻ പോകുന്നത്, നമ്മുടെ കാലമാണ് വരാൻ പോകുന്നത്. ധൈര്യം എല്ലാവർക്കും പറയണം, മറക്കാതെ പറയണം. ഇത്തവണ ഈ കാട്ടാള ഭരണകൂടത്തിനെയും ഒപ്പം അപ്പുറത്തൊരു 70 കൂട്ടമുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഇവന്മാർ 2 കൂടി അങ്ങോട്ടും കൂടി അഡ്ജസ്റ്റ്മെന്റ് പേരെടുത്ത് പറഞ്ഞില്ല. ശിവകുമാറും ഈ ആന്റണി രാജുവൊക്കെ എന്തുമാണ് ചെയ്യുന്നത്? വെറും പക്ക അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. ഇതൊരു സുവർണ അവസരമാണ്. ഈ വിരൽ തുമ്പത്താണ് ഇരിക്കുന്നത് നമ്മുടെ അധികാരം. ഇത് ആരുടെ കയ്യിലോട്ട് പോകണം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉടനെ കത്തിവെച്ച് തള്ളി മറിക്കുന്നില്ല. ഞാൻ പറയും, ഈ 6-ാം തീയതി ബി ജെ പിക്ക് താമര ചിഹ്നത്തിൽ ദൈവാധീനം കൊണ്ട് ബാലറ്റ് മെഷീൻ ആദ്യത്തെ പേര് കൂടി നമ്മുടെ വന്നിട്ടുണ്ട്. അവിടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു, ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരു വോട്ട് എല്ലാവരോടും പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിക്കുക, കൂട്ടത്തിൽ എന്നെയും വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം. എല്ലാ പ്രവർത്തകരുടെ 7 മണി കൃത്യം 7 മണിക്ക് തന്നെ വലിയശാല ഗ്രാമത്തില് ജീവമായി ഓരോ ബൂത്തിലും നിലകൊള്ളണം, ഓരോ വീടുകളിലും എത്തണം. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സന്ദേശം ഓരോ വീടുകളിലും എത്തണം, കൃഷ്ണകുമാറിന്റെ സന്ദേശം ഓരോ വീടുകളിലും എത്തണം. നമ്മൾ അത്രത്തോളം സജീവമായി നിൽക്കണം. സോഷ്യൽ മീഡിയ അടക്കമുള്ള ഓരോ പ്ലാറ്റ്ഫോമും നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ബൂത്ത് നമ്മൾ പിടിച്ചടക്കണം. ഈ 10 ദിവസത്തെ ഒരു കാരണവശാലും 6-ാം തീയതി 6 മണിക്ക് പോളിംഗ് കഴിയുന്നത് ഒരു കാരണവശാലും നമ്മുടെ ബൂത്തുകൾ LDFനും UDFനും വിട്ടുകൊടുക്കരുത്. അതിന് നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ, അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഓരോ ബൂത്തിലും പ്രവർത്തിക്കുന്ന ഓരോ കാര്യകർത്താവും അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും ഇവിടെ താമര വരികയും അതിൽ ഒരു സംശയവും വേണ്ട. ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ വിജയിക്കും. അതിനുവേണ്ടിയുള്ള പ്രയത്നം നിങ്ങളുടെ ഓരോ സഹപ്രവർത്തകരും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വിനീതമായ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഉദ്ഘാടനത്തിന് മുമ്പ് നമ്മുടെ കൃഷ്ണകുമാർജി അദ്ദേഹം നമ്മുടെ രണ്ട് വാക്കുകൾ സംസാരിക്കുന്നു. വേദിയിൽ വളരെ വിശിഷ്ടരായി ഇരിപ്പുണ്ട്. നമ്മളെ സഹായിക്കാനായിട്ട് കർണാടകത്തിൽ നിന്ന് പോലും നമ്മുടെ സഹോദരങ്ങൾ വന്നിരിക്കുകയാണ് നമ്മളെ സഹായിക്കാൻ. കാരണം ഇതിന് കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളെ കുറിച്ച് വളരെയധികം വിഷമത്തോടെയാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിലെ ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റിനെ കോൺഗ്രസിന്റെ ഇടയ്ക്ക് എങ്ങനെ ജീവിച്ചു പോകുന്നു? അങ്ങനെ രണ്ടു അപകടമാണ്, രണ്ടും. എന്നാൽ കേരളത്തിന്റെ പുറത്തോട്ട് പോയാൽ ഈ രണ്ടും ഒന്നാണ്, അച്ചമ്മയാണ്. ഇവിടെ ഇവന്മാർ ഇങ്ങനെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇദ്ദേഹമൊക്കെ അവിടെ വന്നിരിക്കുന്നതിന്റെ റീസൺ പോലും ഇന്നലെ തന്നെ അവിടുത്തെ ഡെപ്യൂട്ടി സി എം അശ്വത് നാരായണൻ ജി അദ്ദേഹവും പറയുന്നു, കേരളത്തിന്റെ അവസ്ഥ ഞാൻ ഓർക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നമുക്ക് ജയിപ്പിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അത് അതിന്റെ വഴികൾ കണ്ടെത്തി ജയിപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായി വന്ന് നമ്മളെ സഹായിക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ കർണാടകത്തിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ നല്ലൊരു കൈകളി കൊടുക്കണം. പിന്നൊന്ന്, ഞാൻ രണ്ടു വാക്യം കൂടുതൽ സംസാരിക്കത്തില്ല. കാരണം പ്രത്യേകിച്ച് ചന്ദ്രേട്ടനിവിടെ ഉണ്ട്. ചന്ദ്രേട്ടൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറയും. പറയാൻ രണ്ട് സൗഭാഗ്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ നാട്ടിലെ സരസ്വതി മാത്രമല്ല, സരസ്വതി ദേവി എന്തൊക്കെയാണ് വാക്കുമായി ബന്ധപ്പെട്ട ദൈവങ്ങൾ എല്ലാം ചന്ദ്രേട്ടന്റെ നാവിലുണ്ട്. രണ്ടാമത്തെ വിഷയം, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. ആ ക്യാൻസർ, ആ അപകടത്തെ കുറിച്ച് ഏറ്റവും നല്ലതുപോലെ വർണ്ണിക്കാൻ പറ്റുന്നത് ചന്ദ്രേട്ടനാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുകയും വേണ്ട, ചന്ദ്രേട്ടൻ നല്ലൊരു ഉദാഹരണമാണ്. കാരണം ചുമന്ന കൊടി ചന്ദ്രേട്ടൻ ഞങ്ങൾ വേദിയിൽ പറഞ്ഞതെന്ന് തോന്നുന്നു, ദേവജീവിതം നല്ല കമ്മ്യൂണിസ്റ്റ് കാലത്തൊന്നും വഴക്ക് കൂടരുത്. കാരണം നാളെ ഇങ്ങോട്ട് വരേണ്ടവരാണ് അവര്, നമ്മുടെ വഴക്കൊഴി പിടിച്ച് നിർത്തിക്കളയരുത്. കാരണം നല്ല ചുമന്ന കൊടി ഒരാഴ്ച വീടത്തിട്ടാൽ അത് കാവിയായി മാറിക്കോളും. അതുകൊണ്ട് ഈ ചുമപ്പൊക്കെ മാറി കാവിയാവുന്ന അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് അവരോട് ആരും ഉറക്കണ്ട. മാത്രവുമല്ല, എതിർ സ്ഥാനാർത്ഥിയെ പറ്റി എനിക്ക് ഒരിക്കലും രണ്ടുപേരെ പറ്റി മോശം പറയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായി. പക്ഷേ നിവൃത്തിയില്ലാതെ പറഞ്ഞു പോകുന്നു ഈ രണ്ടു കൂട്ടി, ശിവകുമാർ അപ്പുറത്തെ ആന്റണി രാജു. ശിവകുമാർ അഞ്ചു കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ അഴിമതി നടത്തിയ കേസുകൾ മുഴുവൻ തേച്ചു മാച്ചു. അത് മാത്രമാണ് അഞ്ചു കൊല്ലത്തായുള്ള നേട്ടം. ഇപ്പുറത്തെ ആന്റണി രാജു എന്താണ്? ഭരണകൂടത്തിന്റെ ഭാഗമാണ്. ഈ ഭരണകൂടം ഇടയ്ക്കിടയ്ക്ക് പറയും കേരളത്തിന്റെ നേവിയാണ് ഇവിടുത്തെ മറ്റേ മുക്കുവ സഹോദരങ്ങൾ മത്സ്യത്തൊഴിലാളികൾ. അവരുടെ മത്സ്യത്തെ മീൻ പിടിക്കാനുള്ള അവകാശം വരെ 5000 കോടി രൂപയ്ക്ക് വിറ്റവന്മാരാണ്. ഇത്രയും അഴിമതി നടക്കുന്ന കാട്ടാള ഭരണകൂടവും ഒപ്പം ശിവകുമാർ, ഇതിനെ നമ്മൾ എക്സ്പോസ് ചെയ്യണം, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കാരണം അദ്ദേഹത്തിന്റെ സ്വത്തിനെ പറ്റി നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പക്ഷെ നമ്മളൊന്നും പറയുന്നില്ല. ഇനി നമ്മൾ പക്ഷയ്ക്ക് പറഞ്ഞു തുടങ്ങണം, ഇത് ഇയാളുടെ സ്വത്തൊന്നുമല്ല, നമ്മുടെയൊക്കെ പണമാണ്, നമ്മുടെയൊക്കെ ടാക്സ് പണത്തെ എടുത്താണ് ഇവരെ മോട്ടിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ പല കഥകളും വഹിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏതോ ആശുപത്രികൾ വരെ പുള്ളിയുടെ ബിനാമി സ്ഥാപനമാണ്. ഇത് ഇവിടെ ഇരിക്കുന്നവർ പലർക്കും ഇതാ സഹോദരൻ ചിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാം. അല്ല, ഇതൊരു സത്യാവസ്ഥയാണ്. പക്ഷെ നമ്മൾ ഇവരെയൊക്കെ കാണുമ്പോൾ ഭയക്കുന്നു. ഞാൻ പറയട്ടെ, നമുക്കെല്ലാവർക്കും പൈസ ഇഷ്ടമാണ്. ഞാൻ 4 പെൺപിള്ളേരെ വളർത്തുന്നതാണ്, എനിക്കും പൈസ വേണം. പക്ഷെ അതിനൊരു ന്യായമായ വഴിയുണ്ട്. ചിലപ്പോൾ വരത്തില്ല, ബുദ്ധിമുട്ട് വരും. ഞാനും ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ പറ്റിയും ഭാരതത്തെ പറ്റിയും ഫേസ്ബുക്കിൽ ഞാൻ നല്ലതുപോലെ എഴുതും. മാത്രമല്ല സൈബർ കമ്പികളെ എനിക്ക് കലിയാണ്, അവന്മാരെ ഞാൻ കൊന്നെടുക്കും. അപ്പൊ എന്താ ചെയ്യുന്നത്? എന്നെയും എന്റെ മക്കളിലേക്ക് തൊഴിലില്ലാതാക്കാൻ പറ്റുമോ? മാർക്ക് എന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കും, എന്റെ മക്കളെ ഇല്ലാതാക്കും. പക്ഷെ ഇതിനപ്പുറം അവന്മാർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അവരുടെ വിചാരം ഈ നമ്മുടെ സിനിമാ ഇൻഡസ്ട്രി വെച്ച കേരളത്തിൽ, ഈ നൂൽപോലെ കിടക്കുന്ന കേരളത്തിനകത്ത് മാത്രമാണ്. യുവന്മാര് നമ്മളെ എന്ത് ചെയ്താലും അപ്പുറത്തെ തമിഴ്നാട് സ്വീകരിക്കും. കന്നഡ സിനിമയുണ്ട്, തെലുങ്ക് സിനിമയുണ്ട്, എന്തിനാ ഹിന്ദിയിൽ വരെ എത്താം? ഇന്നത്തെ ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ്. അതുകൊണ്ട് ഒന്നാണ് ഓർക്കുക, നമ്മുടെ വിരൽ തുമ്പിലാണ് അധികാരം ഇരിക്കുന്നത്. ഈ വരുന്ന 6ാം തീയതി ഈ രണ്ടെണ്ണത്തിന് തേച്ചൊട്ടിക്കണം. ഇന്ത്യക്ക് കേരളത്തിൽ നിന്ന് ദൂരെ കളയണം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ. മറ്റേത് സ്വയം ചത്തോളും, അതിന് വലിയ ആരും ഒന്നും ചെയ്തു കൊടുക്കണ്ട. കോൺഗ്രസിനെ ഒന്ന് തള്ളിക്കൊടുത്താൽ മതി, വെറും വേസ്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി തന്നെ അമിത്ഷാജി പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് മുക്ത ഭാരതം തന്നെത്താനായിപ്പോൾ
പക്ഷെ മറ്റവനെ സൂക്ഷിക്കണം. വളരെ അപകടകാരിയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ചന്ദ്രനെ ഇനി കുറെ അമിട്ട് ഇവിടെ പൊട്ടിക്കും. അതിന്റെ അമിട്ടിന്റെ സുഖം ഞാൻ നശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരോടും ഒരു കാര്യം കൂടി പറയുന്നു, ഇത് കൃഷ്ണകുമാറിനുള്ള വോട്ടല്ല, ശ്രീ നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിനുള്ള വോട്ടാണ്. അദ്ദേഹം ഭാരതത്തെ സംരക്ഷിച്ചോളും, ഭാരതീയരെ സംരക്ഷിച്ചോളും. അപ്പോ അദ്ദേഹത്തിന് എപ്പോഴും ശക്തി പകരാനായിട്ട് അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് മാത്രമായ ഈ ഇലക്ഷൻ നിൽക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾ പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. രണ്ടുപേരെ ഉള്ളൂ, രാജൻ ചേട്ടനും ആതിര. പെട്ടെന്ന് വരിക ആതിര, ഓടിയോ ഓടിയോ. പതുക്കെ 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 ഞാൻ ക്ഷണിച്ചോളൂ. അദ്ദേഹത്തെ പഞ്ചാബത്തിന്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പം